കറിയാക്കിട്ട് എടുക്കണം. അത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു. രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു. നമുക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റും ഉപയോഗിക്കാം. അതിങ്ങനെ തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് മാവിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈസ്റ്റിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ഈസ്റ്റ് പൊങ്ങി വരുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് തുറന്നു നോക്കാം. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ഇവിടെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ മൈദപ്പൊടിയിലേക്ക് ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം നമുക്കിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇളം ചൂടുവെള്ളം കുറച്ചും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഫില്ലിംഗ് ഒന്ന് റെഡി ആക്കിട്ടെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റെഡ് കളറ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ മിക്സി ഇപ്പൊ നല്ല കളർഫുൾ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പൊ ഇതൊരു 3 മണിക്കൂർ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊന്നി വന്നിട്ടുണ്ട് ഇത്. നമുക്കിനി ഈ മാവ് കൈ വെച്ച് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. നമുക്ക് ഈ മാവിനെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ബാക്കി വന്ന മാവും കൂടെ ഒന്ന് കിച്ചൺ പ്ലേറ്റിന്റെ മേലെ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണം. കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മാവും കൂടെ ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം. നമുക്ക് ഈ മാവിന്റെ മേലെ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് പരത്തി കൊടുത്ത ശേഷം നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് ഏതാണ്ട് പരത്തി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെക്കാൻ പോകുന്ന നേരത്തെ പരത്തി വെച്ച അതേ പാത്രത്തിന്റെ അളവിലാക്കിട്ട് എടുക്കേണ്ടത്. നമ്മളിങ്ങനെ പരത്തേണ്ടത് കുറച്ച് കട്ടിൽ വേണം പരത്തി കൊടുക്കാൻ. ഞാൻ കുറച്ച് ഇങ്ങനെ ഇത്രയധികം തിക്നെസ്സിലാണ് ഇത് കട്ട് പരത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ പ്ലേറ്റിൽ പരത്തി വെച്ച മാവിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കണം. അതിന് സൈഡിലേക്കൊന്നും ആവാത്ത പോലെ സെന്ററിൽ മാത്രമായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തേക്കും സൈഡിലേക്ക് മാത്രം പ്രസ് ചെയ്യുന്ന പോലെ നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. നമ്മൾ
നമ്മളിതെല്ലാം സൈഡിൽ അമർത്തി കൊടുത്തു. കറക്റ്റ് നമുക്ക് പ്ലേറ്റിൽ ഫുള്ളായിട്ട് നമ്മൾ അമർത്തി കൊടുത്തു കഴിഞ്ഞു. നമ്മളിനി ഒരു കുക്കറിൽ ഉപ്പിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സ്റ്റവില്. നമുക്കിനി പരത്തിയതിനു ശേഷം ഒരു 10 മിനിറ്റ് മാവ് ഒന്നും കൂടി ഒന്ന് പൊങ്ങാൻ വേണ്ടിട്ട് വെക്കണം. ഒന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റായി, നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റ് കുക്കറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. കുക്കറിനി വെയിറ്റ് മാറ്റിയിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഇങ്ങനെ ഇത് കുക്കാൻ വേണ്ടി വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സീപ്പണ്ണിന്റെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിന്റെ കളർ ഒന്ന് മാറ്റിയെടുക്കണം. മേലത്തെ നമ്മുടെ സ്വീറ്റ് ഒന്ന് മേലത്തെ ഭാഗം ഒന്ന് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓയിൽ എല്ലാ ഭാഗത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മള് സ്വീറ്റ് പണ്ണിയുടെ ഫ്രണ്ടില് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ആണിത്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം.